അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ പോകുന്നുണ്ട്. എല്ലാം നമ്മുടെ പദ്ധതി പോലെ അവർക്കാർക്കും ഇതുവരെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇതുവരെ ആർക്കും ഒരു സംശയവുമില്ല. വെരി ഗുഡ്. പിന്നെ ഇന്ന് അവർക്ക് കൊടുത്ത ഡേറ്റാബേസ് ഇല്ലേ, അത് കുറച്ച് കടുപ്പമായി പോയി കേട്ടോ. ആ ഡേറ്റാബേസിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പോലും അറിഞ്ഞിടാത്ത കുറെ പേരുടെ നമ്പറാണുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്പെല്ലിംഗ് പോലും അവർക്ക് അറിയില്ല. അങ്ങനെയുള്ളവരുടെ ഇന്ന് ഇന്ന് ഈവനിങ്ങിനുള്ളിൽ അവർ എങ്ങനെ ബിസിനസ് കൺവേർട്ട് ചെയ്യാനാണ്? അത് ഞാൻ മനഃപൂർവ്വം വെച്ചിട്ട് കൊടുത്ത പണിയല്ല സാർ. ഒന്നാമത് ഈ ജോണിനും മനോനും രാകേഷിനൊക്കെ ഒരു വിചാരമുണ്ട്, അവരെന്തോ വലിയ സംഭവമാണെന്ന്. ആ അഹങ്കാരം വേണം ആദ്യം നമ്മൾ പൊളിച്ചു കൊടുക്കാൻ. അവരില്ലെങ്കിലും ഈ കമ്പനിക്ക് ഒന്നും സംഭവിക്കാൻ പോകില്ലെന്ന് അവർ തിരിച്ചറിയണം. അത്രയേ ഉള്ളൂ. അതെ അതെ, കുറച്ച് കടുപ്പം കൂടിയ ട്രീറ്റ്മെന്റ് ആണ്, എങ്കിലും കുഴപ്പമില്ല, ഹൗമാർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ നമ്പറിന് ഇട്ട് ഇറക്കിയത്. വൈകുന്നേരം ആകുമ്പോഴേക്കും അവരൊരു 10 രൂപയുടെ ബിസിനസ് പോലും ഉണ്ടാക്കില്ലെന്ന് എനിക്കറിയാം. വൈകുന്നേരം ആകുമ്പോ അവരെ വിളിച്ച് നന്നായിട്ടൊന്ന് പൊരിക്കാം. ഹലോ, എന്ത് വന്നപ്പോ മുതല് മൂട്ടിന് തീ പിടിച്ച പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചോദിച്ചെന്നേ ഉള്ളൂ, ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറഞ്ഞാ മായക്ക് പരിഹരിച്ചാൻ പറ്റൂ? ഓ, നിങ്ങളുടെയൊക്കെ പ്രശ്നം പരിഹരിക്കാനാണല്ലോ കമ്പനി എനിക്ക് സാലറി തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാനൊരു മര്യാദയുടെ പുറത്ത് ചോദിച്ചതേ ഉള്ളൂ, ചോദിച്ച പോലെ ഞാനതിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാലും എന്തായിരിക്കും അത്? എന്തായിരിക്കും അതിനല്ലേ ഞാൻ എന്നോട് ചോദിച്ചത്? നീ ഒരിക്കലും ചോദിച്ചത് ചിലപ്പോ ചോദിക്കാൻ പാടുന്നോ? എന്നെ കൊണ്ടൊന്ന് പറയില്ലേ നീ? ഓ, ഇത്തിരി സമാധാനം തരും കേട്ടാ കൂടി. സമാധാനം അതെന്തോ സാധനം? നീ എന്ന് ഈ ഓഫീസിലോട്ട് വന്നോ? അന്ന് നിന്നവിടുത്തെ സമാധാനം രണ്ടും കൂടി കുറെ ആൾക്കാർ സമാധാനം കളഞ്ഞിട്ടില്ലല്ലേ, അപ്പൊ അതിന് പലിശയായി കൂട്ടിയാ മതി. പലിശ എങ്ങനെയാണ്? മുതലെങ്ങനെയായിരിക്കോ? ടൈഗപ്പ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ടും കൂടി തല്ലു കൂടുന്ന പരിപാടി ഒന്നും നിർത്താവോ? അല്ലെ തന്നെ ഈ പാർക്കും പഴക്കും കാരണമാണ് പുതിയ പുതിയ ഓരോരുത്തരായിട്ട് ഓഫീസിലേക്ക് വന്നോണ്ടിരിക്കുന്നത്, അറിയോ? നീ ഇതും കൂടി എന്റെ തലയിലിടുന്നത്? ഇല്ല, അതുകൂടി എന്റെ തലയിലിടുക. ഞാൻ പിന്നെ ചെല്ലാറില്ല. ഓ, ഒന്ന് നിർത്തല്ല കൂടി. അതായത് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് നടത്താൻ പോകും. ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ഒരു ചെറിയ വർക്ക്ഷോപ്പ് അങ്ങനെ കണ്ടാൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വർക്ക് തരുന്നു, അത് നിങ്ങൾ ഈവനിങ്ങിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് തരാം. നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾ ഓരോരുത്തരുടെയും ജോബ് റോളുകൾ തീരുമാനിക്കപ്പെടുക. അത് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും, മനസ്സിലായല്ലോ? കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ താരം നിങ്ങൾക്ക് പറഞ്ഞിരിക്കും. താരം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും ഈ ടാസ്കിൽ പങ്കെടുക്കുക. കഴിഞ്ഞ 6 മാസമായിട്ട് കമ്പനി എത്ര ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടും കവർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഏരിയകളുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ബിസിനസ്സുകാരുടെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിൽ നിന്നും ഓരോരുത്തരും എത്രത്തോളം ബിസിനസ് ഉണ്ടാക്കുന്നു എന്നതാണ് നിങ്ങളുടെ ടെസ്റ്റ്. ക്ലിയർ അല്ലേ? കമ്പനി കഴിഞ്ഞ 6 മാസമായിട്ട് ടാപ്പ് ചെയ്ത് കിട്ടാത്ത ഓർഡറുകൾ നമ്മൾ ഈ ഒറ്റ ദിവസം കൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക്ഔട്ട് ആവുമോ? അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് തന്നിട്ട് കാര്യമില്ലല്ലോ. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം സക്സസ് ആവുമ്പോഴല്ലേ ഒരാളുടെ സ്കില്ല് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. പറഞ്ഞ ശരിയല്ലേ? അതൊക്കെ ശരിയാണ്. രാകേഷ്, ജോൺ, മനു, മായ, ഇതൊരു ടെസ്റ്റാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഇവിടെ തീരുമാനങ്ങൾ മാറ്റാനൊന്നും പറ്റില്ല. നിങ്ങൾ ആര് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സർ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങള് ചെയ്യണം. യാ, ദാറ്റ്സ് ദ സ്പിരിറ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക്സ്. ഞാൻ എല്ലാവർക്കും ഡീറ്റെയിൽസ് മെയിൽ ചെയ്യാം. ഈവനിംഗ് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. എന്ത് തോന്നുന്നു, ചില ആൾക്കാർ നമ്മളെ മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടെസ്റ്റ് അത്? അത് അവന്റെ വെറും വ്യാമോഹം മാത്രമാണ്, ഒരിക്കലേ കാലത്ത് തെളിയിക്കും.
ഹലോ, ആ സാർ, ഞാൻ പറയുന്നത് സാറിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സാർ, ഇതുപോലൊരു ഓഫർ സാറിന് എനിക്ക് കിട്ടില്ല സാർ. മറ്റൊരു കമ്പനി ഇതുപോലെ ഓഫർ തരില്ല സാർ. ആ ഹലോ, ഹലോ മോനെ, 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 ഇത് സൊമാറ്റോ എന്നല്ല എത്ര പ്രാവശ്യമായി പറയുന്നു മാമൻ, ഒന്നാം പോപ്പര് ഫോൺ കൊടുക്കടാ. എടാ മോനെ, ഞാൻ മാമൻ ബിരിയാണി വാങ്ങി തരാടാ, തൈയൊക്കെ വാങ്ങി തരാ, നീ ഒന്ന് ഫോൺ കൊടുക്കടാ. സാർ, ഇൻഷുറൻസ് കമ്പനി അല്ല സാർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് വിളിക്കുന്നത്. ഞാൻ കുറച്ച് നേരം സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷുറൻസ് അല്ല സാർ. ഹലോ, ഹലോ, നിനക്കിപ്പോ സമാധാനായല്ലോ. എനിക്കോ? ആ, നീ ഒരു ഒറ്റൊരുത്ത കാരണം ഞങ്ങൾ കടന്ന് അനുഭവിക്കുന്നത്. ഹലോ, ഇതേന്ന് എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്, ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്ന നിങ്ങളും കാണുന്നതല്ലേ. ഇതൊക്കെ നിന്റെ ആക്ടിംഗ് ആണ് നമുക്ക് അറിയാടാ. ആണോ? അറിയോ, എന്നാ കണക്കായി പോയി, രണ്ടും കൂടി പോയി കേസ് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ എന്നെ കേസ് കൊടുത്തിരുന്നേ. വൈകുന്നേരത്തിനുള്ളിൽ ബിസിനസ് ക്ലോസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുത്തം പോലെ ഫോണിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും ഇല്ല, പിന്നെയാണ് ബിസിനസ് ക്ലോസ് ചെയ്യുന്നത്. എടാ, എന്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഇത്ര മോശമായിട്ടുള്ള കോണ്ടാക്ട്സ് കിട്ടുന്നത്. ഒരുത്തം പോലും സംസാരിക്കില്ലടാ. ഞാൻ എന്തായാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, എന്റെ മരണം വരെ ഞാൻ പോരാടാ. നീ എന്ത് വേണേലും ചെയ്, നീ വാടാ. എടാ, എനിക്ക് രണ്ട് കോൾ കൂടി ചെയ്യാണ്ടേ, ഞാനിപ്പോ. എടാ, ഇതിൽ മാത്രമാണ് നമ്മുടെ അടുത്ത് ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടുള്ളത്. ഇത് കഴിയുമ്പോഴേ നീ എന്റെ അടുത്തോട്ട് വരും. എടാ, നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറല്ലേ, അല്ലെങ്കിൽ എന്റെ കിളി പാറി നിൽക്ക പ്ലീസ്. ഞാൻ ഒരുത്തന്റെയും കിളിയും കിളിക്കൂടെ ഒന്നും പറിക്കാൻ പോകുന്നില്ല. ഇവനിത് സമ്മതിക്കില്ലല്ലോ. പൊക്കോ പൊക്കോ, രണ്ടിന്റെയും കൂടെ പ്ലാനൊക്കെ അവസാനിക്കുന്നൊരു ദിവസം വരുന്നുണ്ട് മോനെ. ഇൻഷുറൻസ് കമ്പനി അല്ല സാർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എടാ, തന്ന സമയം തരെ ഇനി അരമണിക്കൂർ ബാക്കിയുണ്ട്, പിന്നെ എന്തിനാണ് സാർ ഇപ്പൊ വരാൻ പറഞ്ഞത്? എടാ, ഇത്ര സമയമായിട്ട് ഒന്നും ചെയ്യാത്ത നമ്മള് അരമണിക്കുള്ള ഒരു മലയും മറിക്കാൻ പോകില്ല സാർ. നന്നായിട്ടാ. നമ്മളെന്ന് പറയണ്ട, നിങ്ങളെന്ന് പറഞ്ഞാ മതി. ഓ, നീ പിന്നെ ഒറ്റ ദിവസം കൊണ്ട് 1000 ബിസിനസ് ആണല്ലോ ക്ലോസ് ചെയ്തത്. അന്ന് ഡാറ്റാ ബിസ് അങ്ങനെ ആയതോട്ടാ, ഇല്ല കാണായിരുന്നു. ഞാൻ എന്തിനാണ് നിങ്ങളെ വിളിപ്പിച്ചതെന്ന് മനസ്സിലായോ? ആ, മനസ്സിലായി സാർ. എന്തിനാണ്? അല്ല, ഇന്നത്തെ ടെസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ എല്ലാവരും എത്ര ബിസിനസ് ക്ലോസ് ചെയ്യുന്ന അറിയാൻ വേണ്ടിട്ടല്ലേ. സാർ, വെരി സോറി, വളരെ മോശമായ ഡാറ്റാബേസ് ആയിരുന്നു. ഒരാളോട് പോലും ഞങ്ങൾക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ആരും ബിസിനസ് ക്ലോസ് ചെയ്തിട്ടില്ല സാർ. ഈ തന്ന ഡാറ്റാബേസ് വെച്ച് ഞങ്ങൾക്കെന്നല്ല, കമ്പനിയിലെ ഏറ്റവും മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ആൾക്ക് പോലും ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ ഉറപ്പങ്ങ് മാറ്റി വെച്ചേക്ക്, ഇന്ന് വൈകുന്നേരം കൊണ്ട് തന്നെ ഒന്നല്ല 5 ബിസിനസ് ചെയ്ത് തീർത്ത ഒരാള് നമ്മുടെ ഓഫീസിലുണ്ട്, അതും നിങ്ങൾക്ക് തന്ന സെയിം ഡാറ്റാബേസ് വെച്ചിട്ട്. സംഗതി വേറൊന്നുമല്ല, നിങ്ങൾ എല്ലാരും ക്ലയന്റിനെ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിപാടികളെ കുറിച്ച് വലിയ നോളജ് ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ അടുത്താണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അതിൽ മറ്റൊരു സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെല്ലാരും കമ്പനി ഓണേഴ്സിനെ വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ അവരുടെ മക്കളെ വിളിച്ച് സംസാരിച്ചു. മാത്രല്ല, നമ്മുടെ കമ്പനിയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ച് വളരെ വിശദമായി എളുപ്പത്തിൽ അവരെ കൺവിൻസ് ചെയ്യാനും സാധിച്ചു. അത് നന്നായിട്ട് വർക്കായി. അങ്ങനെ സംസാരിച്ച് നമ്മുടെ ബിസിനസ്സും ക്ലോസ് ചെയ്തു. ഹാർഡ് വർക്കിലല്ല, സ്മാർട്ട് വർക്കിലാണ് കാര്യം എന്ന് മനസ്സിലായോ? ഇനിയിപ്പോ വേറൊന്നുമില്ല, മായക്ക് എല്ലാവരും ഒന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഓരോരുടെ ജോലിക്ക് പൊക്കോ.
ഞാനന്ന് വന്നപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കനലൊരു തരി തന്നെ ധാരാളം.